എല്ലാവർക്കും നമസ്കാരം. ഗ്യാംബ്ലിംഗ് അഡിക്ഷൻ അതല്ലെങ്കിൽ കമ്പൽസീവ് ഗ്യാംബ്ലിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കമ്പൽസീവ് ഗ്യാംബ്ലിംഗ് അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് അഡിക്ഷൻ, ചൂതാട്ടം, ചൂതുകളിയിലെ ആസക്തി. ചൂതുകളി പലതരത്തിലുണ്ട്. ചീട്ടുകളി ചൂതുകളിയാണ്, റമ്മികളി ചൂതുകളിയാവാം, പൈസ വെച്ചുള്ള ചീട്ടുകളി എല്ലാം ചൂതുകളിയാണ്, അതേപോലെ ഹോഴ്സ് റേസിംഗ് ആവാം, അതൊരു ചൂതുകളിയാണ്. ഇവൻ ഷെയർ മാർക്കറ്റിലെ ട്രേഡിംഗ് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂതുകളിയാണ്. ലോട്ടറി വാങ്ങുന്നത് ചൂതുകളിയാണ്. അതേ അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എല്ലാം ചൂതുകളിയാണ്. ചൂത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിവാർഡ് കിട്ടും, ഒരു തിരിച്ച് പൈസ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു റിവാർഡ് തിരിച്ച് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു പർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേണിലേക്ക്, ഒരു പർട്ടിക്കുലർ കളിയിലേക്കോ ഒരു പെരുമാറ്റത്തിലേക്കോ അതിലേക്ക് ഇറങ്ങി, അതിലേക്ക് കൂടുതൽ പൈസയോ അല്ലെങ്കിൽ സാധനങ്ങളോ ഇൻപുട്ട് ചെയ്ത് കൂടുതൽ കിട്ടും എന്ന ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന, കളിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ചൂത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന ഗ്യാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതുകളി. ഈ ചൂതുകളി പൊതുവെ ആസക്തിയായി മാറുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ചൂതുകളി ആസക്തിയായി മാറുന്നത്? വളരെ സിമ്പിൾ, റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ചിന്ത തന്നെ നമ്മുടെ ബ്രെയിനിൽ ഡൊപാമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഡൊപാമൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്റ്റീവ് കെമിക്കലാണ്, അഡിക്റ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, അഡിക്ഷൻ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇവിടെ റിവാർഡ് കിട്ടും, അടുത്ത തവണ കിട്ടും, അടുത്ത തവണ കിട്ടും, അടുത്ത തവണ കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത ഇവർക്ക് കൂടുതൽ ഡൊപാമൈൻ ഉൽപ്പാദിപ്പിക്കുകയും ആ ഡൊപാമൈൻ നമ്മുടെ അഡിക്ഷൻ ഈ ബിഹേവിയറിന് കാരണമായി മാറുകയും ചെയ്യുന്നു. ഓരോ തവണ ഇതിൽ നിന്നും പിൻവാങ്ങണം എന്ന് പറയുമ്പോഴും ഇത് വേണ്ട എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോഴും ഡൊപാമൈൻ അവിടെ ഉള്ളതുകൊണ്ട് അതേ ബിഹേവിയർ വീണ്ടും തിരിച്ചു വരുന്നു. ഓരോ പ്രാവശ്യം ഈ ബിഹേവിയർ നമ്മൾ നടത്തുമ്പോഴും ഡൊപാമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അതൊരു അഡിക്ഷനായി മാറുന്നു, ആസക്തിയായി മാറുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഗ്യാംബ്ലിംഗ് അഡിക്ഷനെ പൊതുവെ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡറായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട, ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് ഈ ഗ്യാംബ്ലിംഗ് അഡിക്ഷനെ കണ്ടിരിക്കുന്നത്. അതിന് ചികിത്സ അത്യാവശ്യമാണ്. എന്താണ് ഗ്യാംബ്ലിംഗ് അഡിക്ഷന്റെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആദ്യത്തെ ലക്ഷണം, ഈ ഗ്യാംബ്ലിംഗ് 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 എന്നുള്ള ചിന്ത ഇടതടവില്ലാതെ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. കമ്പൽസീവ് ആയിട്ടുള്ള ചിന്ത, ഗ്യാംബ്ലിങ്ങിനെ കുറിച്ച് കമ്പൽസീവ് ആയിട്ടുള്ള ചിന്ത ഈ വ്യക്തിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്, ഈ ബെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ടുകൾക്കോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ അതിൻ്റെ വ്യാപ്തി വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ബെറ്റ് ചെയ്യുന്ന പൈസയുടെ അളവ് കൂടുന്നു. 100 രൂപ ബെറ്റ് ചെയ്താൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 200 രൂപ ബെറ്റ് ചെയ്തു എന്ന് വരാം. അതൊരു ലക്ഷണമാണ്, കമ്പൽസീവ് ഗ്യാംബ്ലിങ്ങിൻ്റെ ലക്ഷണമാണ്. മൂന്നാമത്, എത്ര തന്നെ ആഗ്രഹിച്ചാലും ഈ ഗ്യാംബ്ലിംഗ് ബിഹേവിയർ ഇദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നില്ല. ഇദ്ദേഹം ഡിസ്ട്രസ്ഡാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പൈസയെല്ലാം പോവുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ നിർത്താൻ കഴിയാത്തത് കൊണ്ടും കയ്യിലെ പൈസ മുഴുവൻ പോകുന്നത് കൊണ്ടും വസ്തുക്കൾ പോകുന്നത് കൊണ്ടും ഇദ്ദേഹം അങ്ങേയറ്റം റെസ്ക്ലെസ് ആണ്, ഇറിറ്റബിൾ ആണ്, പെട്ടെന്ന് ദേഷ്യം വരും, മറ്റുള്ളവരോട് പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്നത് പ്രകൃതക്കാരനായി മാറും. ഈ ഓരോ പ്രാവശ്യം നഷ്ടം സംഭവിക്കുമ്പോഴും ആ നഷ്ടത്തിൻ്റെ പുറകെ പോയി കൂടുതൽ ലാഭം ലഭിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി വീണ്ടും 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 മുന്നോട്ട് പോകുന്നൊരു പ്രകൃതം ഈ വ്യക്തിക്കുണ്ടാവും. ഇങ്ങനെ നടക്കുമ്പോൾ, അതായത് ഈ ചൂതുകളുടെ പുറകെ പോകുമ്പോൾ, ഇവരുടെ റെസ്പോൺസിബിലിറ്റീനെ ഇവർ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നു. ഇവരുടെ റെസ്പോൺസിബിലിറ്റി, കുടുംബപരമായിട്ടുള്ള, ജോലിപരമായിട്ടുള്ള ഈ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങളെല്ലാം ഇവർ ഇഗ്നോർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടാവും, സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. അതിനു പുറമെ ഇവർ ഇമോഷണലി ഡിസ്ട്രസ് ആണ്, അങ്ങേയറ്റം നിരാശ ഉള്ള ഒരു വ്യക്തി. അങ്ങനെയായിരിക്കും ഇവർ സാധാരണ ഗാംബ്ലിംഗ് അഡിക്ഷൻ ഉള്ളവർക്ക് നിരാശ വളരെയധികം കൂടുതലായിരിക്കും. അതിനു പുറമെ ഇവർ കള്ളം പറയും, ഞാൻ അങ്ങനെ അഡിക്ഷൻ അല്ല എന്ന് പറയും. അതേപോലെ ഇവർ എന്തെങ്കിലും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ എടുത്തിട്ടില്ല എന്ന് പറയും, മോഷ്ടിക്കും എന്നിട്ട് പറയും ഇല്ല എന്ന് പറയും. മറ്റുള്ളവരറിയാതെ ഈ പെരുമാറ്റത്തിലേക്ക് കടക്കും. മറ്റുള്ളവരറിഞ്ഞാൽ അതിനെങ്ങനെ ന്യായീകരിക്കണം, അത് ഞാൻ അല്ല ചെയ്തത് എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായി സംസാരിക്കാൻ ഇവർക്കറിയാം. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവരതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന്. ഈ ലക്ഷണങ്ങളെല്ലാമാണ് പൊതുവെ ഒരു ഗ്യാംബ്ലിംഗ് അഡിക്ഷൻ ഉള്ള വ്യക്തിയിൽ നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. ഗ്യാംബ്ലിംഗ് അഡിക്ഷന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ചില ആളുകൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഈ ഗ്യാംബ്ലിംഗ് അഡിക്ഷനിലേക്ക് കൂടുതൽ ആസക്തി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ജനറ്റിക്കലായി വരാം.
ഡിപ്രഷൻ, ആങ്സൈറ്റി, ചില പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെയുള്ളവർക്ക്, സ്ട്രെസ് കൂടുതലുള്ളവർക്ക് ഒരു പക്ഷേ ഇതേപോലെ ഗാംബ്ലിംഗ് ബിഹേവിയറിൽ പോകാനുള്ള സാഹചര്യം കൂടുതലുണ്ടാവുന്നു. ഗാംബ്ലിംഗ് ഒരുപാട് നടത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹവും ഈ ഗാംബ്ലിംഗ് ബിഹേവിയറിൽ ആസക്തനാവാം. റീഇൻഫോഴ്സ്മെന്റും കണ്ടീഷനിങ്ങും, ഞാൻ നേരത്തെ പറഞ്ഞ ഡൊപാമൈൻ്റെ കാര്യം, ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനുള്ള റീഇൻഫോഴ്സ്മെന്റ്, അതായത് എനിക്കൊരു റിവാർഡ് കിട്ടും എന്നുള്ള തോന്നൽ, തീർച്ചയായും എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്ത ഇവരുടെ ബ്രെയിനിൽ ഡൊപാമൈൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് ഗാംബ്ലിംഗ് ബിഹേവിയർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷനിങ്, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണ്. അതിനു പുറമെ അവൈലബിലിറ്റി ആൻഡ് ആക്സസബിലിറ്റി, ഈ ഗാംബ്ലിംഗ് സിറ്റുവേഷനിൽ ഇവർക്ക് പോകുവാനുള്ള എളുപ്പം, സൗകര്യ കൂടുതൽ, ഇങ്ങനെയുള്ളവരെ കൂടുതൽ ഗാംബ്ലിംഗ് അഡിക്ഷനിലേക്ക് കൊണ്ടുചെന്നേക്കാം. ഇതെല്ലാം നമുക്കറിയാം, ഞാനതിനെ കൂടുതൽ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ആളുകൾ ചീട്ട് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചീട്ട് കളി വളരെ അടുത്തൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുട്ടികൾ അല്ലെങ്കിൽ ഒരു ചെറിയ മുതിർന്നവരെല്ലാം അത് പോയി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരത് എന്നും കാണാൻ സാഹചര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കും ഒന്ന് ശ്രമിച്ചാലോ എന്നുള്ള ഒരു ചിന്ത ആർക്കായാലും വരും. ആ ചിന്തയെ ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ അതിൽ അകപ്പെടുകയും പിന്നീട് അതൊരു ഗാംബ്ലിംഗ് അഡിക്ഷനായി മാറുകയും ചെയ്യും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഈ ആക്സസബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു മാനസിക പ്രശ്നമാണ്. ഈ മാനസിക പ്രശ്നത്തിന് ചികിത്സ അത്യാവശ്യമാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ ഉടനെ മരുന്ന് എന്നുള്ള ലെവലിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് ആദ്യം സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഗാംബ്ലിംഗ് അഡിക്ഷനുള്ള ആളുകൾ ഈ ഗാംബ്ലിങ്ങിൻ്റെ വശങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. അതെന്താണ് കാരണം, എന്തുകൊണ്ട് വരുന്നു, ഇതെല്ലാം മനസ്സിലാക്കുക. ഞാൻ ഗാംബ്ലിംഗ് അഡിക്റ്റഡ് ആണ്, അയ്യോ അല്ല ഞാൻ അങ്ങനെ അല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാതെ അതിന് ആദ്യം അംഗീകരിക്കാൻ പഠിക്കുക. രണ്ടാമത് ഇവർ ചെയ്യേണ്ടത് പ്രൊഫഷണൽ ഹെൽപ്പ്, അതായത് കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ ആവശ്യമെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട്, ആവശ്യമെങ്കിൽ മെഡിസിൻ കഴിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തെറാപ്പി ഉപയോഗപ്രദമാക്കുക. ഇതിന് തക്കതായിട്ടുള്ള തെറാപ്പികളുണ്ട്, ഗ്രൂപ്പ് തെറാപ്പിയുണ്ട്, അഡിക്ഷൻ തെറാപ്പിയുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് മോട്ടിവേഷൻ തെറാപ്പിയുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് പതിയെ പതിയെ ഇവരെ സ്വയം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സ്വയം പ്രേരിപ്പിക്കുക, സ്വയം മോട്ടിവേറ്റ് ആവുക. റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ പറയുകയാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ മടിക്കരുത്. കാരണം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന, സാമ്പത്തികമായി ലോസ് ഉണ്ടാക്കിയ, ഒരുപാട് ലോസ് ഉണ്ടാക്കിയ, വീണ്ടും വീണ്ടും അതേ രീതിയിലേക്ക് പോകുന്ന, റെസ്പോൺസിബിലിറ്റീസ് ടോട്ടലി മറക്കുന്ന, സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ മറക്കുന്ന, വളരെയധികം ഡിസ്ട്രെസ് അനുഭവിക്കുന്ന, ആങ്സൈറ്റിയും ഡിപ്രഷനും അനുഭവിക്കുന്ന നിങ്ങൾ തീർച്ചയായും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ഇത്തരം വിഷയങ്ങൾ പങ്കുവയ്ക്കുക. ഏതാണ് ഗാംബ്ലിംഗ് അഡിക്ഷനെ കുറിച്ചാണെങ്കിലും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഡിസ്ട്രെസ്സിനെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ തീർച്ചയായും മറ്റുള്ളവരുമായി സംസാരിക്കണം. സ്ട്രെസ് വളരെയധികം കുറയും. സ്ട്രെസ് കുറയ്ക്കുവാനുള്ള മറ്റു മാർഗങ്ങൾ കൂടി അവലംബിക്കണം. എക്സസൈസ് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, മൈൻഡ്ഫുൾനെസ് ചെയ്യണം. സ്ട്രെസ് കുറയ്ക്കുമ്പോൾ ഇത്തരം ആസക്തികളിലേക്ക് കൂടുതൽ പോകാനുള്ള പ്രവണത കുറയുന്നു. കളികളിൽ കൂടുതൽ ഏർപ്പെടുമ്പോൾ ഇത്തരം ആസക്തികളിലേക്ക് കൂടുതൽ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങളെ നയിക്കുവാനുള്ള സാഹചര്യം കുറയുന്നു. റിക്കവറി എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, അതായത് ഇതിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അത് സമയമെടുക്കും എന്ന് മനസ്സിലാക്കുക. ഈ തെറാപ്പിയുടെയും സ്വന്തം സ്വയം എല്ലാം ഹൈജീനിക്കായി വെച്ചുകൊണ്ടിരിക്കുകയും തെറാപ്പിയിലൂടെയും എക്സസൈസിലൂടെയും മൈൻഡ്ഫുൾനെസ്സിലൂടെയും മെഡിറ്റേഷനിലൂടെയും നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നിന്നും രക്ഷപ്പെടാനാവും, പുറത്തേക്ക് വരാനാവും എന്നുള്ള ഉറപ്പോടുകൂടി അതിനെക്കുറിച്ച് സമയമെടുക്കും എന്ന് മനസ്സിലാക്കി വളരെ പേഷ്യൻ്റോടുകൂടി, ക്ഷമയോടുകൂടി ഞാൻ പുറത്തേക്ക് വരും എന്ന് വിശ്വസിച്ച് വളരെ ഭംഗിയായി ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഗാംബ്ലിംഗ് അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരുവാൻ സാധിക്കും.